നമസ്കാരം. കേരളത്തെ മുഴുവൻ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ തെരച്ചിൽ നടത്തുക. ദുരന്തത്തിനിരയായവരിൽ തിരച്ചിലിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ എത്തിക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റും തിരച്ചിൽ സംഘങ്ങളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്ത സ്ഥലങ്ങളിലേക്ക് അയക്കുക. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ 6 മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇതിനകം ഇവിടങ്ങളിൽ നടത്തിയതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാനവട്ട ശ്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരന്ത മേഖലയിൽ തെരച്ചിൽ തുടരുകയാണിപ്പോഴും. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9-അംഗ സമിതിയെ നിയോഗിച്ചു. സംഘത്തിന് നേതൃത്വം നൽകുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാർ ഇന്ന് ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു. സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് നമ്മുടെ പ്രധാന ആവശ്യം. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ദുരന്ത ബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസത്തിനും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും ദുരന്തത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യത്തിൽ വയനാട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് 225 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. മേപ്പാടിയിൽ നിന്ന് 148, നിലമ്പൂർ നിന്ന് 77 മൃതദേഹങ്ങൾ ലഭിച്ചത് കണക്കിലെടുത്താണിത്. ഇതിനു പുറമെ വിവിധ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്ന് 30, നിലമ്പൂർ നിന്ന് 165 എന്നിങ്ങനെ 195 ശരീരഭാഗങ്ങളും കണ്ടെത്തി. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അതൊരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി. 90% കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായിട്ടാണ് കണക്കാക്കുക. ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകാം. ഇതല്ല ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ്. അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാവൂ. പ്രദേശത്ത് നിന്ന് കാണാതായ 131 പേരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല. 225 മൃതദേഹങ്ങളും 195 ശരീരഭാഗങ്ങളും ചേർത്ത് 420 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞു. 7 ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 47 മൃതദേഹങ്ങളും 186 ശരീരഭാഗങ്ങളും ചേർത്ത് ആകെ 233 സംസ്കാരങ്ങളാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.